നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് പൂജവെപ്പ്. ഗ്രന്ഥങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവെപ്പ് നടത്താവുന്നതാണ്. നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമി തിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത്. അന്ന് വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരവരുടെ തൊഴിൽ ഉപകരണങ്ങൾ പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാം. വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയുള്ളവർ അവിടെയോ പരമാവധി ശരീരവും മനസ്സും ശുദ്ധിയോടെ പൂജ വയ്ക്കണം. നവമി ദിവസം അടച്ചു പൂജയാണ്. ഇന്ദ്രിയങ്ങളെ പുറത്തുനിന്നും അകത്തേക്ക് പിൻവലിച്ചിരിക്കുന്നതാണ് അടച്ചു പൂജ. ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിൽ കേന്ദ്രീകരിച്ച് നമ്മെ ദേവിയുമായി താതാത്മ്യത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കണം. നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഇതുതന്നെയാണ്. അതിന് ദുഷിച്ച കാര്യങ്ങൾ കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, പറയാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും, ഈശ്വരപ്രാപ്തിക്ക് സന്നദ്ധമാകും. ചീത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിക്കണം. കാണുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാകണം. രൂക്ഷമായ തീക്ഷ്ണമായ ആഹാരങ്ങൾ ഒഴിവാക്കണം. ആഹാരം പാഴാക്കാതിരിക്കുക, ശുചിത്വം പാലിക്കുക എന്നിവയും വേണം. മഹാനവമിയിലെ അടച്ചു പൂജയുടെ ആന്തരാർത്ഥവും ഇതുതന്നെയാണ്. മഹാനവമിയിലെ അടച്ചു പൂജയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിനമാണ് വിജയദശമി. 9 രാത്രിയിലെ കഠിനവ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ജ്ഞാനസമുദ്രത്തിൽ നീന്തി തുടിക്കുവാനുള്ള പുറപ്പെടലാണ് വിജയദശമി. ഈ വർഷം നവരാത്രി കാലത്ത് മധ്യ കേരളത്തിൽ അഷ്ടമി തിഥി ആരംഭിക്കുന്നത് 21 ഒക്ടോബർ ശനിയാഴ്ച രാത്രി 9:54. അതിനാൽ പൂജ വയ്ക്കേണ്ടത് 22 ഒക്ടോബർ ഞായറാഴ്ച വൈകുന്നേരമാണ്. അന്ന് മധ്യ കേരളത്തിൽ അസ്തമയം 6:05. അതിനാൽ വൈകുന്നേരം 5:12 മുതൽ 7:42 വരെ പൂജ വയ്ക്കാം. വിദേശ രാജ്യങ്ങളിൽ ഈ സമയത്തിൽ വ്യത്യാസം വരാം. എങ്കിലും അതാത് രാജ്യങ്ങളിൽ 22 ഒക്ടോബർ ഞായറാഴ്ച അസ്തമയം കഴിഞ്ഞ് 54 മിനിറ്റിനുള്ളിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കാം. അപ്പോൾ മുതൽ വിജയദശമി വരെ ഒരുവിധ അധ്യയനവും പാടില്ല. ആയുധ പൂജ 23 ഒക്ടോബർ തിങ്കളാഴ്ചയാണ്. 24 ഒക്ടോബർ ചൊവ്വാഴ്ച മധ്യ കേരളത്തിൽ പകൽ 3:14 വരെയാണ് ദശമിയുടെ ദൈർഘ്യം. ഇപ്പോൾ ബുധന് മൗഢ്യം ഉള്ള കാലമാണ്. അതിനാൽ കാലത്ത് 7:17 വരെയുള്ള സമയവും തുടർന്ന് 9:26 മുതലുള്ള സമയവും പൂജ എടുപ്പിനും വിദ്യാരംഭത്തിനും ഉത്തമമാണ്. ക്ഷേത്രങ്ങളിലോ പുണ്യസങ്കേതങ്ങളിലോ വിദ്യാരംഭം നടത്തുന്നവർക്ക് ഇതേ സമയക്രമം പാലിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിനാൽ വിദ്യാരംഭത്തിന് മുൻപ് ശിവങ്കൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില, അടയ്ക്ക, നാണയം ഇവ സമർപ്പിക്കണം. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന് ദക്ഷിണ നൽകണം.